കണ്ണീന് പേര് തലേക്കെട്ടിൽ വെച്ചത് കൊണ്ട് ഒരുത്തൻ രക്ഷപ്പെടും എന്ന് ഒരാളും വിചാരിക്കണ്ട, വിചാരിക്കണ്ട. എടാ, ഈ കാട്ടി കൂട്ടുന്ന കളികളെല്ലാം അവസാനിക്കാൻ പോകുമെത്രയാണ് എന്ന് വിചാരിച്ചോ. എല്ലാവരും മനസ്സിലാക്കിക്കോളി, നിങ്ങളുടെ കളികളെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാ കളികളും അവസാനിപ്പിക്കാൻ റബ്ബ് തീരുമാനിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ണുള്ളവന് കാണാനുണ്ട്, എമ്പാടും കാണാനുണ്ട്. ഹൃദയമുള്ളവരെ നിങ്ങൾ തുറന്ന് നോക്കിക്കോളി, നിങ്ങൾക്ക് കുറെ ആളും പാടും രാഷ്ട്രീയക്കാരും കുറച്ചാളുകളും ഉണ്ടാകും. അതുകൊണ്ടാണ് പല രാഷ്ട്രീയക്കാരുടെയും പിന്തുണയും പണക്കാരുടെ പിന്തുണയും പണക്കാരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന പണ്ടിരക്കോലങ്ങളുടെ നിശബ്ദതയുമാണ് ഈ തോന്നിയാസങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ ആ പീസ് പൂട്ടുകയാണ്, നിങ്ങൾ ആ പീസ് പൂട്ടാൻ പോവുകയാണ്. എടാ, നിങ്ങൾ ആ പീസ് പൂട്ടുകയാണ്. സമസ്ത എന്ന് മേലെ ഒരു പേര് വെച്ചത് കൊണ്ടോ സുന്നി എന്നൊരു ലേബൽ ഒട്ടിച്ചത് കൊണ്ടോ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടുമെന്ന് ആരും വിചാരിക്കണ്ട. വരക്കൽ മുല്ലക്കോയ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ അബുദായി, അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് രാവിലെ നമ്മൾ അനുഭവിച്ചത്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരി സമസ്ത എന്ന ടൈറ്റലിന്റെ പേരിൽ കേവലം അഭിമാനിച്ചവര് മാത്രം അല്ല, അവർ അള്ളാഹുവിന്റെ അബുദായിരുന്നു. ആ ദീന സംരക്ഷിച്ചപ്പോൾ ഗത്യവാൻ വേണ്ടി ഗത്യന്തരം ഇല്ലാതെ ഉണ്ടാക്കിയതാണിത്. ഇതൊക്കെ മനസ്സിലാക്കിക്കോ. ആ പേര് വെച്ചിട്ട് സുന്നി എന്ന ലേബിൾ ഒട്ടിച്ചിട്ട് വഹാബികൾ പോലും ചെയ്യാനിറക്കുന്ന തിന്മകൾ കാട്ടിക്കൂട്ടുന്നവരെ, അവർക്ക് കൂട്ടു നിൽക്കുന്നവരെ, നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരുടെ പിന്തുണയുണ്ട്, നിങ്ങൾക്ക് വലിയ മെജോറിറ്റിയുണ്ട്, വലിയ വലിയ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അംഗീകാരം ഉണ്ട്. എടാ, നിങ്ങൾ വാലും പൊക്കി ഓടാൻ ഒരുങ്ങും. നിങ്ങൾ വാലും പൊക്കി ഓടുന്ന കാലം വരികയാണ്. നിങ്ങൾ നികളിക്കുമെന്ന് വിചാരിക്കണ്ട, നിങ്ങൾ അവസാനം അടുക്കുകയാണ്. നിങ്ങൾക്കൊരു രക്ഷയും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ പരാജയം തോണ്ടുകയാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെയാണ് ഈ കോലത്തിൽ കാട്ടിക്കൂട്ടിയത് എന്ന് ചിന്തിക്കാത്ത തലേ കെട്ടിയ കോമരങ്ങളെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കഷ്ടപ്പാടിൽ നിന്ന് ചോറ് കഴിച്ച് മരം പഠിച്ചവരെ, നിങ്ങൾ കാട്ടിക്കൂട്ടിയ തോന്നിയാസം എടാ, എന്തടാ നിന്റെ അസോസിയേഷൻ? നീ വിചാരിച്ചോ നിനക്ക് കുറച്ച് അസോസിയേഷൻ ഉണ്ടായതുകൊണ്ട് മിണ്ടുന്നവർ മിണ്ടുകയില്ല? പോയി പണി നോക്കടാ, നിന്റെ ഒക്കെ ആ പീസ് പൂട്ടുകയാണ്. നിന്റെ ആ പീസ് പൂട്ടുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഇത് റബ്ബിന്റെ നിയമമാണ്, ഇത് റബ്ബിന്റെ കോടൻ, റബ്ബിന്റെ ഭൂമിയാണ്. ഇന്നൽ അർളില്ല യൂരിസുഹാ മൈയശാഉ മിൻ ഇബാദി വലാഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തഖീൻ. കുറച്ച് സോഷ്യൽ മീഡിയയിലെ പേനയുന്തി തൊഴിലാളികളുണ്ട്, ആർക്കടാ നിങ്ങളെ പേടി? ആർക്കടാ നിങ്ങളെ പേടി? നിങ്ങൾക്ക് അസോസിയേഷൻ ഉണ്ട്, നിങ്ങൾക്കൊക്കെ ധൈര്യം തരുന്ന രാഷ്ട്രീയക്കാരുണ്ട്, അവരും ബാലും പൊക്കി ഓടും. നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങൾ 2024 സ്വർഗരാജ്യം പണിയുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്, അതൊക്കെ നിങ്ങളുടെ മനക്കോട്ടകൾ മാത്രമാണ്. അത് ചില്ല് കൊട്ടാരം പോലെ തകർന്നടിയുന്നത് നിങ്ങളുടെ മുന്നിൽ കാണും. അല്ലാഹുവിനെ പേടിച്ചു, അല്ലാഹുവിനെ പേടിക്കണം. ഒരു പാപ്പാണി നോക്കണ്ട. ഏതൊരുത്തനാണെങ്കിലും അവൻ ആരായാൻ, അവൻ തങ്ങളാകാം, മൂല്യരാകാം, ആരുമാകാം. ബഹുമാനിക്കണ്ടേ? ബഹുമാനിക്കണം. പക്ഷേ അനുസരിക്കണമെങ്കിൽ അവർക്ക് ദീനുണ്ടായിരിക്കണം. ശരിയാത്തു ഇസ്ലാമാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചത്. അത് പറയാനാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. എല്ലാ തങ്ങന്മാരെയും ബഹുമാനിക്കണം, പക്ഷെ അവരനുസരിക്കണമെങ്കിൽ അവർക്ക് ദീനുണ്ടായിരിക്കണം. അവർ കൽപ്പിച്ചതും അവർ നേതൃത്വം കൊടുക്കുന്നതും അവർ ഉദ്ഘാടനം ചെയ്യുന്നതും ദീനായിരിക്കണം. എന്നല്ല, റസൂൽ കൊണ്ടുവന്നത് പിടിച്ചോ, റസൂൽ ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കിക്കോ, എന്നാലോ രക്ഷങ്ങളാ കൂട്ടത്തിൽ പെടുത്തട്ടെ. അല്ലാഹു എല്ലാ അഹ്ലു ബൈത്തിനെയും സ്നേഹിക്കണം. എന്തുകൊണ്ട്? അന്നഹും അഹ്ഫാദുൻ നബിയിൽ മുസ്തഫ. പക്ഷേ ഈ ഇത്താഅത്ത് വേണ്ട. ഈ ഇത്താഅത്തിന് എന്താ വേണ്ടത്? അത്തിഉ അല്ലാഹ വ അത്തിഉ റസൂൽ.
അതാണ് അതിൽ നിന്നാൽ ഉലില്ലം പറഞ്ഞു. വളരെ ചിന്തിച്ചോ ഒക്കെ സ്വർഗരാജ്യം പണിയാമെന്ന ഇതൊന്നും നടക്കൂല. ഈ മഴ പെയ്യുന്നതും ഈ നന്മ ഇവിടെ നിലനിൽക്കുന്നതും കൈക്കോട്ട് കളക്കാനും മറ്റും പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന സാധാരണ മനുഷ്യന്മാർ നട്ടപ്പാതിരക്ക് പൊട്ടിക്കരഞ്ഞിട്ടാണ് മലബാറിൻ്റെ ഇസ്സത്ത് നിലനിൽക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്നാൽ അവർ കൊടുത്ത ചില്ലിക്കാശ് കൊണ്ട് പഠിച്ചുണ്ടാക്കിയവർ തോന്നിയാസം ചെയ്താൽ ഒരൊറ്റ രാത്രി അവരല്ലോ എന്നൊരു പറഞ്ഞാൽ നിങ്ങൾ ആ പീസ് പൂട്ടും. നട്ടപ്പാതിരക്ക് നമ്മളൊക്കെ ചാടിക്കളിച്ചിട്ട് വന്ന് കിടന്നുറങ്ങുന്ന നട്ടപ്പാതിരക്ക് ഈ കൈക്കോട്ട് പൂളക്കും വായക്കും കളക്കാൻ പോകുന്ന സാധുക്കൾ ഒന്ന് കൈയൊന്നിച്ച് അല്ലാ എന്ന് പറഞ്ഞാൽ മതി, അതിൽ തിരുമെല്ലാം ഏർപ്പാടും. അവരെ കൊണ്ട് അതൊക്കെ നിലനോളെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ദുനിയാവിൽ പേടിക്കാൻ ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാൾക്ക് എന്തിനാടാ ആരടാ പേടിക്കാനുള്ളത്? ദുനിയാവിൽ കുറേ കാലം ജീവിക്കണം എന്ന് പൂതില്ലാത്ത ഒരാൾക്ക് ആരടാ പേടിക്കാനുള്ളത്? بسم الله الرحمن الرحيم. وأما خامس